നഗരസഭയുടെ ഒരു പ്രധാന പദ്ധതി എന്ന നിലയിലും ടീ കെട്ടിടത്തിനെ ഒക്യുപൻസി അനുവദിക്കണമെന്നും വടകര മുനിസിപ്പാലിറ്റി ചെയർമാൻ പരാമർശ 2 പ്രകാരം ആവശ്യപ്പെടുകയുണ്ടായി വടകര നഗരസഭ നാരായണ നഗരിൽ സർവേ നമ്പർ 254/10 ൽ പെട്ട സ്ഥലത്തെ 22831.32 ചതുരശ്ര വിസ്തീർണം വരുന്ന കെട്ടിടം BOT വ്യവസ്ഥയിൽ നിർമ്മിക്കുന്നതിന് പെർമിറ്റ് അനുവദിച്ചിരുന്നു എന്നാൽ അനുവദിച്ചതെന്നും അധികരിച്ച് 23881.51 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ നിർമ്മാണം പൂർത്തിയായ ഈ കെട്ടിടത്തിന് കംപ്ലീഷൻ അംഗീകരിച്ച് ഒക്യുപൻസി അനുവദിക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചതായും ആയതിനാൽ ഈ തീരുമാനത്തിന് സാധൂകരണം നൽകണമെന്നും എഗ്രിമെന്റ് പ്രകാരമുള്ള സമയപരിധിക്കകം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ ഫൈൻ ഈടാക്കേണ്ടത് സംബന്ധിച്ചും പ്രസ്തുത കെട്ടിടത്തിന്മേൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ഫീസ് സംബന്ധിച്ചും നിർദ്ദേശം നൽകണമെന്നും പരാമർശം 3 പ്രകാരം നഗരസഭാ സെക്രട്ടറിയും ആവശ്യപ്പെടുകയുണ്ടായി കൂടാതെ BOT അഗ്രിമെന്റ് പ്രകാരം നിർമ്മിച്ച പരാമർശ കെട്ടിടത്തിന് അനുവദിച്ച വിസ്തൃതിയിൽ നിന്നും 1050.19 ചതുരശ്ര മീറ്റർ ടീ കെട്ടിട കൂടുതൽ വിസ്തീർണമുണ്ട് എന്നതല്ലാതെ മറ്റ് ചട്ടലംഘനങ്ങളൊന്നും നിലവിലില്ല എന്നും ടീ കെട്ടിടത്തിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് തുടങ്ങിയ അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കേണ്ട അനുമതി പത്രങ്ങളെല്ലാം ലഭ്യമാണെന്നും ആയതിനാൽ പണിതിരിക്കുന്ന കെട്ടിടത്തിന്റെ ഒക്യുപൻസി അംഗീകരിച്ച് നമ്പർ അനുവദിച്ച് നൽകാവുന്നതാണെന്നും അധികരിച്ച വിസ്തീർണത്തിന് ആനുപാതികമായ ഡെപ്പോസിറ്റ് വാടക എന്നിവയിൽ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി മേൽപ്പറഞ്ഞ കമ്പനിക്കും നഗരസഭയ്ക്കും പങ്കിട്ടെടുക്കുകയോ അല്ലെങ്കിൽ ഇരുഭാഗവും ചർച്ച ചെയ്ത് ഉഭയസമ്മത പ്രകാരം എഗ്രിമെന്റ് വ്യവസ്ഥകൾ തയ്യാറാക്കി ഒപ്പുവയ്ക്കുകയോ ചെയ്യാവുന്നതാണെന്നും കോഴിക്കോട് നഗരകാര്യ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ പരാമർശം 4 പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട് പ്രസ്തുത വിഷയത്തിൽ ഹോളിഡേ സിറ്റി സെന്റർ പ്രതിനിധികളുമായി 19/2/21 സർക്കാർ നടത്തിയ ചർച്ചയിൽ പരാമർശ നിർമ്മാണത്തിന് വിസ്തീർണം അധികരിച്ചതല്ലാതെ മറ്റ് ചട്ടലംഘനങ്ങൾ ഒന്നുമില്ലെന്നും പരാമർശം 1 കത്തിലെ വ്യവസ്ഥ പ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ കെട്ടിടം പണി പൂർത്തിയാക്കി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നഗരസഭയിൽ സമർപ്പിച്ചിരുന്നുവെന്നും പ്രൊവിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയ തീയതി മുതൽ കൺസെഷൻ ഫീ ആയി 14 ലക്ഷം രൂപ പ്രതിവർഷം നഗരസഭയ്ക്ക് നൽകി വരുന്നുണ്ടെന്നും അധികരിച്ച വിസ്തീർണത്തിന് ആനുപാതികമായി അധിക ഫീസ് നൽകുന്നതിന് സമ്മതമാണെന്നും പ്രതിനിധികൾ അറിയിക്കുകയുണ്ടായി സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു BOT വ്യവസ്ഥയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് വിസ്തീർണം അധികരിച്ചു എന്നതല്ലാതെ മറ്റ് ചട്ടലംഘനങ്ങൾ നിലവിലില്ല കൂടാതെ നിർമ്മാണത്തിനാവശ്യമായ അനുമതി പത്രങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വരുമാനത്തിൽ വൻ വർധനവ് വരുത്തുന്ന ഒരു മഹത്തായ സംരംഭം പണിതിരിക്കുന്ന കെട്ടിടത്തിന്റെ അധിക വിസ്തൃതി കാരണം ഒക്യുപൻസി നൽകാതെ നിർജീവ അവസ്ഥയിൽ തുടരുന്നത് ശരിയായ നടപടിയല്ല എന്ന് സർക്കാർ വിലയിരുത്തി മേൽ സാഹചര്യത്തിൽ വടകര നഗരസഭയിലെ നാരായണ നഗറിൽ സർവേ നമ്പർ 254/10 ൽ പെട്ട സ്ഥലത്ത് BOT വ്യവസ്ഥയിൽ നിർമ്മിച്ച 23881.51 ചതുരശ്ര വിസ്തീർണം വരുന്ന കെട്ടിടത്തിന് താഴെ പറയുന്ന നിബന്ധനയോടെ ഒക്യുപൻസി അംഗീകരിച്ച് നമ്പർ അനുവദിച്ച് നൽകുന്നതിന് സെക്രട്ടറി വടകര മുനിസിപ്പാലിറ്റിക്ക് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഒന്നാമത്തത് പ്രതിവർഷം മുനിസിപ്പാലിറ്റിക്ക് നൽകി വരുന്ന കൺസെഷൻ ഫീസായ 14 ലക്ഷം രൂപയ്ക്ക് പുറമേ അധികരിച്ച വിസ്തീർണത്തിന് ആനുപാതികമായ ഫീസും കൂടി മിസിസ് ഹോളിഡേ സിറ്റി സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് നഗരസഭയ്ക്ക് നൽകുക അല്ലെങ്കിൽ അധികമായി വരുന്ന ഡെപ്പോസിറ്റ് അവർ വാടക നിശ്ചിത അനുപാതത്തിൽ ഇരുഭാഗവും പങ്കിട്ടെടുക്കുന്നതിന് പകരം കൺസെഷൻ പിരീഡ് മുനിസിപ്പാലിറ്റിയും സിറ്റി സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡും ചർച്ച ചെയ്ത് ഉഭയസമ്മത പ്രകാരം കരാർ വ്യവസ്ഥകൾ തയ്യാറാക്കി സർക്കാർ അനുമതി ലഭ്യമാക്കി സപ്ലിമെന്ററി കരാറിൽ ഏർപ്പെടേണ്ടതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇവരുമായി ഈ കമ്പനിയുമായി ചർച്ച ചെയ്ത സമയത്ത് ഇപ്പം സർക്കാരിൽ നിന്ന് വന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അധികരിച്ച വിസ്തീർണത്തിന് ആനുപാതികമായ സംഖ്യ അവർ നഗരസഭയ്ക്ക് അടക്കാമെന്നാണ് സമ്മതിച്ചിട്ടുള്ളത് ആ ഒരു സമ്മതപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു സർക്കാർ അനുമതി പ്രകാരം സെക്രട്ടറിക്ക് എന്തായാലും ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാരിൽ നിന്ന് വന്നിട്ടുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ നിബന്ധന അവർ അംഗീകരിക്കുകയും ആ അംഗീകരിച്ച നിബന്ധനയോടുകൂടെ നമുക്ക് ഇന്ന് ഒക്യുപൻസി കൊടുക്കാനുള്ള തീരുമാനമാണ് അംഗീകരിക്കേണ്ടത് ഇവരുമായിട്ടുണ്ടാക്കിയ കരാർ പ്രകാരം 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും 2010 ഓഗസ്റ്റ് 6 മുതൽ 18 മാസം പൂർത്തിയാവുമെന്ന് പറഞ്ഞു അതിനിടയിൽ 180 ദിവസം നീട്ടി നൽകാവുന്ന പലിശയോടുകൂടിയുള്ള വ്യവസ്ഥ ഉണ്ട്
അത് കണ്ടെത്തിയ മുനിസിപ്പാലിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗം ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ പിഴ അടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹോളിഡേ ഗ്രൂപ്പായിട്ടുള്ള തർക്ക പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് സ്വാഭാവികമായിട്ട് ബിൽഡിംഗിൽ പിന്നെ പ്ലാനിൽ പറഞ്ഞതിൽ കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അത് റെഗുലറൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന അതല്ലല്ലോ വിഷയം ഇവിടെ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് 1050 സ്ക്വയർ ഫീറ്റ് അതുമാത്രമേ ചട്ടലംഘനമുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അതിലുള്ള വാടക കൂടി നിശ്ചയിച്ചിട്ട് ഒക്യുപ്പൻസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം അവിടെ മാറ്റി നിർത്തുകയാണ് അപ്പോൾ അതിൽ പിന്നെ സർക്കാരിനോട് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടത് ക്ലാരിഫിക്കേഷൻ ചോദിച്ചത് പിഴ സംബന്ധിച്ചാണ് അത് മുനിസിപ്പൽ കൗൺസിൽ ഐക്യകണ്ഠേന 98 ലക്ഷം രൂപ പിഴ ഈടാക്കാമെന്ന് തീരുമാനിച്ചതാണ് അതിനുശേഷമാണ് പിന്നീട് ചില മലക്കമറിച്ചിലൊക്കെ ഉണ്ടാവുകയും സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല അത് മറുപടി കിട്ടാതെ ഈ പിഴ ഈടാക്കാത്ത ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പിഴ നഗരസഭയ്ക്ക് കിട്ടേണ്ട ഈ സംഖ്യ കിട്ടുമോ ഇതിൽ പറയുന്നത് നോട്ടീസ് കൊടുത്തുകൊണ്ട് പിഴയുടെ സർക്കാർ തീരുമാനം അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭ ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കുന്ന നോട്ടീസ് പ്രകാരം ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറയുന്നു നമ്മുടെ ഈ കരാർ വ്യവസ്ഥകളെയൊക്കെ നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി മുനിസിപ്പാലിറ്റിയുടെ ഒരു നോട്ടീസ് മാത്രം വെച്ചിട്ട് പിന്നീട് നമുക്ക് ഏത് രീതിയിൽ ഈ പിഴ ഈടാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആരും എതിരല്ല പക്ഷേ നഗരസഭയ്ക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവരിൽ നിന്ന് ഈടാക്കാൻ നമുക്ക് കഴിയണം അതിനുള്ളൊരു അവസരം നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വേളയിലാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം പിഴ ഈടാക്കാനുള്ള എന്താ നമ്മുടെ നിയന്ത്രണം നഷ്ടാവുക ചെയ്യുന്നത് ഒരു കാര്യം അത് മറ്റൊന്ന് നഗരസഭയ്ക്ക് നൽകി വരുന്ന 14 ലക്ഷം രൂപ അത് പിന്നെ ഇതിലെ കണ്ടീഷൻ പ്രകാരം നമ്മളിവരിൽ നിന്ന് വർഷാവർഷം ഇതിൻ്റെ എസ്കലേഷൻ ഇൻക്രിമെൻ്റ് ഉണ്ട് വർധനവുണ്ട് അത് ഇതുവരെ ഇത്രയും വർഷമായിട്ട് അടച്ചിട്ടില്ല 2015 മുതലാണ് അടക്കുന്നതെങ്കിലും പിന്നെ ആ 14 ലക്ഷം രൂപ മാത്രമേ അടക്കുന്നുള്ളൂ അത് പ്രകാരമുള്ള വർധനവിനെക്കുറിച്ച് ഈ ഒന്നും പറയുന്നില്ല ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ കാലാവധി വരെയുള്ള ആ വർധനവും കൂടി ഈടാക്കേണ്ടതില്ലേ ആ വർധനവ് ഈടാക്കാതെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പിഴ നമുക്ക് കിട്ടും ഇപ്പോൾ ഇതിൻ്റെ പൈസയുടെ വാല്യൂ 2010 ലെ 14 ലക്ഷമല്ല ഈ കരാർ പൂർത്തിയാവുന്ന 2035 അല്ലെങ്കിൽ 37 14 ലക്ഷം ആ നിലക്ക് അതിനെക്കുറിച്ച് അവിടെ വ്യക്തത വരണം മറ്റൊരു കാര്യം ഇതിൻ്റെ കാലാവധി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ രണ്ടാമത്തെ സപ്ലിമെൻ്ററി അഗ്രിമെൻ്റ് വെക്കുന്നത് 2010 അവിടെ നിന്ന് അങ്ങോട്ട് 18 മാസം 18 മാസം എന്ന് പറയുമ്പോൾ 2012 പിന്നെ നമ്മൾ നീട്ടി നൽകിയ സമയമൊക്കെ കഴിച്ച് കൃത്യമായിട്ട് ഇപ്പം തന്നെ ഈ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൃത്യമായ തീരുമാനം അതേത് നിലക്ക് അഗ്രിമെൻറ്റോടുകൂടി കൗൺസിലിൻ്റെ ഒക്കെ അറിവോടുകൂടി സുതാര്യമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇക്കാര്യത്തിലൊരു വിവാദമില്ല ഇതിൽ ഒളിച്ചുവെക്കലും മറച്ചുവെക്കലൊക്കെ ഉള്ളതുകൊണ്ടാണ് തർക്കങ്ങളിലേക്ക് നീങ്ങുന്നത് നഗരസഭയ്ക്ക് കിട്ടേണ്ട വരുമാനം അതുപോലെ ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിക്ക് കിട്ടേണ്ട വരുമാനം അത് കിട്ടണം അതിനുള്ള തടസ്സം നീക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ അധികമായിട്ട് കിട്ടേണ്ട സംഖ്യയെക്കുറിച്ച് ആ ഈ കത്തിലും മറുപടിയിലൊക്കെ കൂടുതൽ പരാമർശിക്കുന്ന ആ വിഷയം 1050 സ്ക്വയർ ഫീറ്റിനെ കുറിച്ച് മീറ്ററിനെക്കുറിച്ച് മാത്രമാണ് പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഫൈനാണ് അതുപോലെ അധികമായിട്ട് നമുക്ക് കിട്ടേണ്ട ഇൻക്രിമെൻറ്റിനെ കുറിച്ചാണ് അതിൽ ഈ വ്യക്തത വരുത്തണം അതിനുശേഷമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ മറ്റൊരു കാര്യം പിന്നെ കാലാവധിയെക്കുറിച്ച് 25 വർഷം നടത്തിപ്പിന് 1.5 വർഷം 18 മാസം ഈ കൺസെഷൻ പീരീഡ് അല്ലേ അങ്ങനെയുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നു മുതലാണ് ഈ പറയുന്ന കാലാവധി പൂർത്തിയാവുന്നത് നഗരസഭയ്ക്ക് ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കി തിരിച്ചു തരേണ്ട സമയം അതിനെക്കുറിച്ച് കാരണം എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്പനികൾ ഇപ്പോൾ ഈ പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല സ്വാധീനമുള്ള വിഭാഗമായിരിക്കും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലൊക്കെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അതത് സമയങ്ങളിൽ അവർക്ക് അനുകൂലമായിട്ട് ഓർഡറൊക്കെ നേടും നമ്മൾ വ്യവസ്ഥകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നല്ല അഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് നഗരസഭയ്ക്ക് കിട്ടേണ്ട മുഴുവൻ കാര്യങ്ങളും നേടിയെടുക്കാവുന്ന തരത്തിൽ
ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ കമ്പനിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പിന്നെ ആ നിലക്കുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇതിൽ പറയാനുള്ളത് മാഷ് സൂചിപ്പിച്ചല്ല ഒരു വിഷയം കൂടി നമ്മുടെ കരാർ പ്രകാരം എടുത്ത സ്ഥലത്തിന്റെ പുറമേ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് രണ്ടാമത് ഓക്യുപ്പൻസി കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് മുനിസിപ്പാലിറ്റിന്റെ സ്ഥലത്ത് കൂട്ടിയെടുത്ത ആൾ ഇനി വീണ്ടും കൂട്ടിയെടുക്കില്ല എന്ന എന്താണ് നമുക്കൊരു തെളിവ് അപ്പോൾ അതൊരു വിദഗ്ധ സമിതിനെ ഉപയോഗിച്ച് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും സ്വരൂപിച്ച് അതിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഓക്യുപ്പൻസി കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഈ ഒരു കരാർ ലംഘിക്കുന്ന ഒരാൾ മാഷ് പറഞ്ഞതുപോലെ എങ്ങനെയാണ് പൈസ അടക്കുക ഒരു ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഏത് അടിസ്ഥാനത്തിലാണ് അടക്കേണ്ടത് അപ്പോൾ വ്യക്തമായ ഒരു കരാർ ഉണ്ടാക്കി ആ ഗവൺമെന്റ് ഒരു ലക്ഷം ആണെങ്കിൽ ഒരു ലക്ഷം ഒരു കോടി ആണെങ്കിൽ ഒരു കോടി എത്രയാണോ ഫൈൻ വിധിക്കുന്നത് ആ ഫൈൻ തരാൻ അയാൾ ബാധ്യസ്ഥനായാൽ മാത്രമേ അഗ്രിമെന്റ് ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഓക്യുപ്പൻസി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാണ്ട് യാതൊരു കാരണവശാലും കൊടുക്കേണ്ടില്ല ഒരു വിദഗ്ധ സമിതിയെ ഉപയോഗിച്ച് സ്ഥലം അളന്ന് ഇപ്പോൾ ഉള്ള സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി അത് കൊടുക്കണം അതിനോടൊപ്പം 1000 സ്ക്വയർ മീറ്റർ ജാസ്തി ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കാർ പാർക്കിംഗ് എവിടെയാ ഒരു RPT പോയി പ്ലാൻ വാങ്ങി എന്ന് പറയുന്നു നിലവിലുള്ള കാർ പാർക്കിംഗ് ആദ്യം എടുക്കുകയും അതിനോട് കൂടിയാണ് ബിൽഡിംഗ് കൂടി വരുന്നത് അപ്പോൾ അതിൻ്റെ എവിടെയാണ് കാർ പാർക്കിംഗ് ഇവിടെ ഒരു സാധാരണക്കാരൻ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അതിന് കാർ പാർക്കിംഗ് ഇല്ല അതിന് പിന്നെ മറ്റേ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലൈസൻസ് കൊടുക്കാണ്ടിരിക്കുകയും ഒരു സാധാരണക്കാരനൊരു രീതിയിലും വേറൊരു വലിയ കുത്തകക്കാർക്ക് വേറെ രീതി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിൻ്റെ വിദഗ്ധമായി പരിശോധിച്ച് CD എടുത്ത് അത് മുനിസിപ്പാലിറ്റിയിൽ രേഖയാക്കി വെക്കണം എന്നാൽ മാത്രമേ ഓക്യുപ്പൻസി കൊടുക്കാൻ പാടുള്ളൂ വ്യക്തമായി പല ഘട്ടങ്ങളിൽ പാലിക്കാതിരുന്നിട്ടുള്ള രണ്ടാം പാർട്ടിയായിട്ടുള്ള കോടിയുടെ ഗ്രൂപ്പ് നേരത്തെ പാർഷ്യൽ ഓക്യുപ്പൻസി കൊടുത്തിട്ടുണ്ട് ആ പാർഷ്യൽ ഓക്യുപ്പൻസി കൊടുത്ത സമയത്ത് ആ രീതിയിൽ ഈ കമ്പനിക്ക് കൺസെഷൻ തുകയായിട്ടുള്ള 14 ലക്ഷം രൂപ ഈ 2019 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ അടക്കാതെ നിൽക്കുകയാണ് അങ്ങനെ പല ഘട്ടങ്ങളിലായി നേരത്തെ തന്നെ 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കേണ്ട ഈ കെട്ടിടം ലാഗ് ചെയ്തുകൊണ്ട് അത് വീണ്ടും കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് ആ സമയം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാതെ ലാഗ് ചെയ്ത് കൊണ്ടുപോയി നഗരസഭയ്ക്ക് വ്യക്തമായി നഷ്ടം കണക്കാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ കമ്പനിയുടെ കരാർ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ കമ്പനി ഇനിയും നമ്മൾ ഈ പറയുന്ന ഓക്യുപ്പൻസി കൊടുക്കുന്ന സമയത്ത് ഈടാക്കേണ്ട തുക ഫൈൻ ഈടാക്കേണ്ട തുക അടക്കുമെന്ന് എന്ത് ഉറപ്പാണ് നമുക്ക് പൊതുജനത്തിന് മുന്നിൽ കൊടുക്കാനുള്ളത് ഈ കമ്പനിയുമായി ഓക്യുപ്പൻസി കൊടുക്കുന്ന സമയത്ത് വ്യക്തമായി തന്നെ നമുക്ക് ഈടാക്കേണ്ട ഫൈൻ ലഭിച്ചതിന് ശേഷം ഓക്യുപ്പൻസി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വടകരയിലെ പൊതുജനത്തിന് മുന്നിൽ ഈ കൗൺസിലിന് കൊടുക്കാനുള്ള ഒരു വ്യക്തത അതുപോലെ തന്നെ നേരത്തെ നമ്പർ കൊടുത്തിരുന്നു ആ നമ്പർ കൊടുത്ത മുറികൾ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇതിന് താക്കോൽ ദാനം നിർവഹിച്ചിട്ടുണ്ട് അത് ആരാണ് ഏതാണ് എന്നൊന്നും ഒരു വ്യക്തതയും നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ ആ രീതിയിൽ നേരത്തെ ഒരു വിജിലൻസിൻ്റെ നടപടിക്രമങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ കമ്പനിയും കരാറും വടകരയിലെ പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തതയും സ്പഷ്ടതയും വരുത്തിക്കൊണ്ട് ഇവരുടെ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം 2010 ആരംഭിക്കേണ്ട ഒരു സംരംഭമാണ് അങ്ങനെ ആരംഭിച്ചിരുന്നു എങ്കിൽ 14 ലക്ഷത്തിന് പുറമേ കൂടുതലായിട്ടുള്ള വരുമാനം നഗരസഭയ്ക്ക് ലഭിക്കും ഇതൊരു BOT സംരംഭമാണ് BOT സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവർ ഇവർ ഇല്ല നമ്മളാണ് നഗരസഭയ്ക്ക് വേണ്ടിയാണിത് ആ നഗരസഭയ്ക്ക് വേണ്ടി കരാർ വ്യവസ്ഥയിൽ ഒരു കമ്പനി ബിൽഡിംഗ് എടുക്കുന്നു ഇത്ര കാലം ഉപയോഗിക്കുന്നു തിരിച്ചു തരുന്നു ആ ഉപയോഗിക്കുന്ന കാലത്തും നമുക്ക് വരുമാനമുണ്ട് തിരിച്ചു തന്നു കഴിഞ്ഞാൽ കൂടുതൽ വരുമാനമുണ്ട് അതുകൊണ്ട് ഇത് എത്രയും വേഗം ആരംഭിക്കുക എന്നുള്ളതാണ് നഗരസഭയ്ക്കും നഗരസഭയിലെ ജനങ്ങൾക്കും സാമ്പത്തികമായും എല്ലാമുള്ള ഒരു ഗുണം മറ്റൊന്ന് ഇതിൻ്റെ വയലേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കൃത്യമായ പരിശോധന നടത്തിയായി കാണുന്നുണ്ട് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വിഭാഗം വന്ന പരിശോധന നടത്തിയായി കാണുന്നുണ്ട്
അതിന്റെയൊക്കെ സർക്കാർ തന്നെ കണ്ടെത്തിയത് ഒരു നിശ്ചിത ഏരിയയിലെ അളവ് കൂടുതലാണ് അത് ഓക്യുപൻസി കൊടുക്കുന്നതിന് യാതൊരു തരത്തിലും തടസ്സമാവേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട് ഒപ്പം ഓക്യുപൻസി കൊടുക്കുന്നത് ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ പറഞ്ഞ നിബന്ധനകളിൽ ആദ്യത്തെ നിബന്ധന ഈ ഹോളിഡേ ഗ്രൂപ്പ് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് അധികം വരുന്ന ഏരിയയ്ക്ക് 14 ലക്ഷത്തിന്റെ ആനുപാതികമായി ഞങ്ങൾ അടച്ചുകൊള്ളാം അത് നമുക്ക് ഉറപ്പ് കിട്ടുന്നു ആ ഉറപ്പ് ആ ഒരു ഉപകരാറും കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് ഓക്യുപൻസി കൊടുക്കുക പിഴയെ സംബന്ധിച്ച് ഈ കാലതാമസത്തിന്റെ പിഴയെ സംബന്ധിച്ച് വീണ്ടും തർക്കം തുടരും അങ്ങനെ തർക്കം തുടരുമ്പോൾ നഗരസഭയ്ക്ക് ഒരു ഗുണമില്ല അവർക്കും ഒരു ഗുണമില്ല സമൂഹത്തിനും ഒരു ഗുണമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഗുണം ലഭിക്കണം നമ്മുടെ ഒരു പൊതു ഇടമാണ് ഒരുപാട് ലക്ഷങ്ങളാണ് നഗരസഭയ്ക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് അവകാശങ്ങളാണ് അത് വൈകിപ്പിക്കാതെ സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി അവിടെയും ക്ലോസ് ഉണ്ട് പിഴയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സർക്കാരിന് എഴുതിയിട്ടുണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ഓക്യുപൻസി കൊടുക്കുന്നതിൽ കൃത്യമായി കരാറിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഓക്യുപൻസി കൊടുത്താൽ തീർച്ചയായിട്ടും ആ പിഴയെ സംബന്ധിച്ചുള്ള നല്ലൊരു ധാരണ എഗ്രിമെൻ്റ് ഉറപ്പ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ വരുന്ന ഗുണം എന്താ വർഷം ഇങ്ങനെ കടന്നു പോവാണ് ഓരോ വർഷം കടന്നു പോകുമ്പോൾ ഭീമമായ നഷ്ടം നഗരസഭയ്ക്ക് ഉണ്ടാവുകയാണ് ഈ നഷ്ടം പരമാവധി എങ്ങനെ കുറക്കാം തർക്കത്തിലേക്ക് പോവുകയല്ല വേണ്ടത് ഉഭയകക്ഷിയിലൂടെ BOT വ്യവസ്ഥയുടെ അന്തസത്ത അതാണ് പ്രധാനം അത് പാലിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭയ്ക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ എത്ര വേഗത്തിൽ നമുക്ക് കിട്ടാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം ഓക്യുപൻസി ഈ കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പ്രതിവർഷം മുനിസിപ്പാലിറ്റിക്ക് നൽകി വരുന്ന കൺസെഷൻ ഫീസായ 14 ലക്ഷം രൂപയ്ക്ക് പുറമെ അധികരിച്ചേറിയേക്കുള്ള ആനുപാതികമായ സംഖ്യ അല്ലെങ്കിൽ അധികമായി വരുന്ന ഡെപ്പോസിറ്റ് ഓർ വാടക നിശ്ചിത അനുപാതത്തിൽ ഇരുഭാഗവും പങ്കിട്ടെടുക്കുന്നതിന് പകരം ഈ പീരീഡിൽ മുനിസിപ്പാലിറ്റിയും സിറ്റി സെൻറ്ററും ഉഭയകക്ഷി ചർച്ച ചെയ്ത് 2 സപ്ലിമെൻ്ററി കരാർ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കാമെന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നിബന്ധന അവർ കഴിഞ്ഞ ദിവസം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് പ്രകാരം നമുക്ക് ഓക്യുപൻസി കൊടുക്കാനും ബാക്കി പിഴ സംബന്ധിച്ച സ്പഷ്ടീകരണത്തിന് ഇന്നത്തെ കൗൺസിൽ തീരുമാന പ്രകാരം നമ്മൾ വീണ്ടും സർക്കാരിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈയൊരു നിബന്ധന വെച്ചുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇവർ അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ തീരുമാന പ്രകാരം ഓക്യുപൻസി കൊടുക്കാം മറ്റ് പിഴ സംബന്ധിച്ചും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്പഷ്ടീകരണത്തിന് വേണ്ടി നമുക്ക് സർക്കാരിലേക്ക് വീണ്ടും കത്തയക്കാം പ്രൊവിഷണൽ ഓക്യുപൻസി നൽകിയ 4/11/2014 BAT മുതൽ കമ്പനി 14 ലക്ഷം രൂപ നഗരസഭയിൽ കൺസെഷൻ ഫീ ഇനത്തിൽ ഒടുക്കുന്നുണ്ട് എന്നാൽ എഗ്രിമെന്റ് വ്യവസ്ഥ 7.12 പ്രകാരം WPI അടിസ്ഥാനത്തിൽ വാർഷിക വർധനവ് കണക്കാക്കാതെയാണ് തുക ഒടുക്കിയത് ഈ ഇനത്തിൽ 9,58,400 രൂപ കമ്പനി നഗരസഭയിൽ ഒടുക്കാറുണ്ട് 9/10/2020 കത്തിനോടൊപ്പം നഗരസഭ ആവശ്യപ്പെടാതെ ഫീസ് ഫോർ പ്ലാൻ ആൻഡ് കംപ്ലീഷൻ എന്ന് രേഖപ്പെടുത്തി സമർപ്പിച്ച 5,11,150 രൂപയുടെ DD NUT ഇനത്തിൽ കുടിശ്ശികയിൽ വരവ് വെക്കാവുന്നതും ആയത് കമ്പനിയെ രേഖാമൂലം അറിയിക്കും ആണ് അതായത് മുനിസിപ്പാലിറ്റി തന്നെ ഈ പറഞ്ഞ വർധനവ് വാർഷിക വർധന എസ്കലേഷനെ കുറിച്ചിട്ട് എന്താണ് ഓഡിറ്റ് വിഭാഗമൊക്കെ കൃത്യമായിട്ട് അത് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ഓക്യുപൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് സർക്കാരിലേക്ക് പോകുന്ന പിഴയായിട്ട് സംബന്ധിച്ചാൽ ഈ കാര്യത്തിൽ വ്യക്തത വരണം നമ്മുടെ ഈ ഇൻക്രിമെന്റ് സംബന്ധിച്ച് വ്യക്തത അല്ലേ പറയുന്നത് വർധനവ് 14 ലക്ഷത്തിന് പുറമെ വർഷാവർഷം വർദ്ധിപ്പിക്കേണ്ട ഫീസിനെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ടാമത്തത് സതീശ മാഷ് പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാക്കി മുനിസിപ്പാലിറ്റി നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് അപ്പോ ഈ പറയുന്ന കമ്പനി പല ഘട്ടങ്ങളിലായി മുനിസിപ്പാലിറ്റി നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥന്മാരും നഗരസഭയും ഈ കരാർ പാലിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയങ്ങൾ അറിയിക്കുകയും വേണ്ട ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും കാലാവസ്ഥയുടെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് വർഷങ്ങളോളം ഈ നിർമ്മാണം നീട്ടിക്കൊണ്ടുപോയത് അത്തരം ഒരു കമ്പനിയുടെ എന്താ പറയുക നിങ്ങൾ തമ്മിൽ നടന്ന ഒരു സംസാരത്തിൻ്റെ പ്രകാരം മാത്രം കൊടുക്കുന്നതിന് പകരം ഈ ഘട്ടത്തിലാണ് നമുക്ക് ആ പിഴ ഈടാക്കാനുള്ള ഒരു അവസരം അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം നീട്ടിക്കൊണ്ടുപോകണം എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ട തടസ്സപ്പെടുത്തല്ല വേണ്ടത് നമുക്ക് കിട്ടേണ്ട പിഴയെക്കുറിച്ച് സർക്കാരിന്റെ തീരുമാനം വന്നതിന് ശേഷം മതി പിഴ ഈടാക്കൽ പക്ഷെ സർക്കാരിന്റെ തീരുമാനം
കമ്പനി അംഗീകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവാങ്ങണം നമുക്ക് കഴിയണം प्रश्न कंप्लीट मुनिसिपालिटी अब आ कंपनी के संबंध बिल्डिंग ऑक्युपेंसी किटी म्युनिसिपालिटी नोटीस इष्टंपोले तौर या अब ऑक्युपेंसी को मुंबे गवर्नमेंट निश्चय संख्य अब पैसा इले पैसा वे लक्ष आ पैस अटकमर करा आवश्यू अलग वे याद तर्क अवे नीव स्थल अदर विदग्ध समि नियोगी अलग तिटपड़ कई कई अलग मुनसीपालिटी की वमान कलो इत मुड़क बीओटी की वमान कलो प्रतिपक्ष और कहना मोश संशय ऐसी उद्देश्य मनस मुनसीपालिटी की कटे नगरसभा कटे पैस एत्र पेट कईन अदा मेन प्रश्न अदक्युपेंसी को नाला पक्षे अब एग्रीमेंट गवर्मेंट निश्चय संख्य अरा बाध्यस्थन एग्रीमेंट ई विदग्ध समि पिशोच सरकार नाम तीन अब हॉलिडे ग्रूप अड्जस्टमेंट आवश्यम अब सरकारी अर्कारी रूप फैन आइनो पैसा पैसो ऐसा रूप से अटप आरोप मत नाम फैन अटच निर्बंध समय फैन अटकोन इधर कड़कू इत पो इतो को ना कैसा पतो इत मुद कड़कू वड़गर मुनसीपालिटी की गुणा केर गुण और गुण अगर नाम अदान नाम नोक ना नगर सभा एत्र पेट अल वन रूप इन चर्चा तीर इतने को नाम फैन वे वाशिपड़ मुंबर संगति और केसलैया ई संभव अंत साचय अब ना भागत संगति ऑक्युपेंसी अब सरकार ई तीर सरकार अयक सरकार तीन वह सरकार तीरानो अद प्रकार नगरसभा ग्रूप तमें अग्रिमेंट आ पढ़ वसूल तीरान मुंब अदान उचित अत्र आवश्यप अद अंगीक नमुक ऐक्यकंडन पास सरकार फैन एत्रा अब ईडाकुपेंसी मुंबईट ई पर कंपनी आई नाम अग्रिमेंट वो इन नोटीस को अब आवश्यू केसल इंजो मुपोलते आवश्यक निर्देश नगरसभा कटे आईकान अग्रिमेंट वे चर्ची आ चर्चा इन ऑक्युपेंसी अनुवद सरकारी ऑर्डर वन कई अद कौंसिल अवे वल इन अजंड उद्देश्य कम आ समत इलेक्शन क्रम ई रीती कौंसिल योग विर्कान पटादा अलग इन नाम पर्मिशन एड़कोतने कोविड प्रोटोकोल पालीको इवे चेरको नामेल अरुको ई ऑक्युपेंसी को तीन बाकी भाग नाम पे संबंध अदलतने कलवधि संबंध स्पष्टीरण वी नाम इन कौंसिल भाग सरकार अल याद विध ए आ
കമ്പനിയെ സഹായിക്കുന്ന രീതി നഗരസഭയ്ക്കില്ല നഗരസഭയ്ക്ക് നമുക്ക് അനുകൂലമായ രീതിയിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം വരാതെ ഇനിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾക്ക് ഉള്ളിൽ കിട്ടാനുള്ള സംഖ്യ നഗരസഭയ്ക്ക് കിട്ടേണ്ട തരത്തിലാണ് നമ്മൾ എല്ലാവരും ഇടപെടേണ്ടത് അത് ഇത് ഒരു ഒക്യുപൻസി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ ഇട്ട് എന്തായാലും കൊടുക്കേണ്ടതായിട്ടുണ്ടാവും നമ്പർ ഇട്ട് കൊടുക്കാനുള്ള ഓർഡർ എന്തായാലും സെക്രട്ടറി കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ കൗൺസിൽ തീരുമാന പ്രകാരം ഒക്യുപൻസി കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ ഈ രണ്ട് നിബന്ധനകൾ അനുസരിച്ച് മാഷേ പറയട്ടെ ഈ രണ്ട് നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഒന്നാമത്തത് എന്തായാലും അവർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് എനിക്ക് മുമ്പാകെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഈ ചർച്ച 31 ഡേറ്റിന് ചർച്ചയിൽ ഈയൊരു എന്താ പറയുക ഭരണപക്ഷിയോ അല്ലെങ്കിൽ പ്രതിപക്ഷമൊന്നുമില്ല ഞാൻ വിളിച്ചു ചേർത്ത സെക്രട്ടറിനെ ഉൾപ്പെടുത്തി എന്നല്ലാതെ ആ ഒരു പാർട്ടീനെയും വിളിച്ചു എന്നല്ലാതെ വേറെ തരത്തിലുള്ള ചർച്ച നടത്തില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് പ്രാവർത്തികമാക്കാനുള്ള ഇടപെടൽ മാത്രമാണ് നമ്മളെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്തായാലും ഒക്യുപൻസി കൊടുക്കാൻ ഇന്നത്തെ ഈ ഒരു അജണ്ട അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് അതിന് എല്ലാവരും ഐക്യകണ്ഠേന പാസ്സാക്കുന്നതായിരിക്കും നല്ലത് 41 നമുക്ക് അവസാനിക്കുന്നത് നമുക്ക് 14 ലക്ഷത്തിന് പുറമെ വർദ്ധിപ്പിച്ചിട്ടുള്ള ഫീസല്ലേ നിങ്ങൾ പറയുന്നത് ആ ഫീസ് സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഇതിൽ കൂട്ടിക്കൊഴക്കാതെ തന്നെ നമുക്ക് കിട്ടാനുള്ള നമ്മൾ കൂട്ടിവെച്ച സംഖ്യ എന്തായാലും അടക്കാൻ തയ്യാറാണെന്നുള്ളത് കാര്യം കൂടെ അവർ നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു 14 ലക്ഷത്തിന് പുറമെ വാർഷിക ഇൻക്രിമെൻ്റ് എന്നുള്ള രീതിയിൽ കിട്ടാനുള്ള സംഖ്യയെ പറ്റി കൃത്യമായിട്ട് ഈ ഹോളിഡേ സിറ്റി സെന്ററിൻ്റെ ആളുകളുമായി നമ്മൾ സംസാരിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട് അത് ക്ലിയർ ചെയ്യുന്നുള്ള ഒരു ഉറപ്പും തന്നിട്ടുണ്ട് അതാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിഴയായാലും കാലാവധി ആയാലും ആഗസ്റ്റ് 6 നമ്മൾ കൈമാറി സൈറ്റ് കൈമാറി അവർ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നു 2012 അവസാനിക്കേണ്ടേ 18 മാസം കൊണ്ട് പൂർത്തിയാവേണ്ടതാണ് പൂർത്തിയായിട്ടില്ല അതിലെ ഫൈനിന്റെ ഒരു ഭാഗം അവിടെ കിടക്കുന്നു അതിന് പുറമെ നമുക്ക് ഇന്ന് മുതൽ ഈ 25.5 വർഷം നിർമ്മാണത്തിനും 25 വർഷം നടത്തിപ്പിനോടല്ലോ അത് എന്ന് മുതൽ നഗരസഭയ്ക്ക് ഈ ബിൽഡിങ് BOT കൈമാറുന്നപ്പോഴാണ് അതിലൊരു വ്യക്തത ഈ ഒക്യുപൻസിയുടെ മുമ്പിൽ ഉണ്ടാവണ്ടേ അതാണ് കാലാവധി സംബന്ധിച്ചുള്ള അളവോ അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള പിഴയോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു എന്താ പറയേണ്ടത് വർഷത്തിനുള്ള അളവ് എന്തായാലും നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് ആ കാര്യത്തിലുള്ള ചർച്ചയും നമ്മൾ നടത്തിയിട്ടുണ്ട് കാരണം 17 അവർ കംപ്ലീഷൻ പ്ലാന് സമർപ്പിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൽ അത് പ്രകാരം ഈ ഫയർ എൻഒസിയും മറ്റു 2-3 രേഖകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസം വന്നത് അപ്പോൾ ആ പ്രകാരമുള്ള കാലാവധിക്ക് വേണ്ടി നമുക്ക് സർക്കാരിലേക്ക് അത് പ്രകാരമാണോ അല്ലെങ്കിൽ പഴയത് പ്രകാരമാണോ നമുക്കൊന്നും കൂടെ സർക്കാരിലേക്ക് എഴുതി സർക്കാർ തീരുമാനം വരുന്ന മുറക്ക് അത് SRY എന്തായാലും അതെങ്ങനെയാണോ എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നെന്തായാലും ഒക്യുപൻസി കൊടുക്കുക ഒക്യുപൻസി കൊടുക്കുന്നതിൽ എല്ലാവരും ഐക്യകണ്ഠേന ഈ ഒരു അജണ്ട പാസ്സാക്കണമെന്നാണ് പറയുന്നത് അതിൽ അല്ല അത് കൂടുതൽ ചർച്ച വേണ്ട നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണിത് അപ്പോൾ ആ ഹലോ അതാണല്ലോ വീണ്ടും നമ്മൾ ഉഭയകക്ഷി ചേരണമെന്ന് പറയുന്നത് ഒക്യുപൻസ് കൊടുക്കുന്നതിന്റെ മുമ്പ് ഒരു ഈ സർക്കാർ നിശ്ചയിക്കുന്ന ഫൈൻ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് അത്രേ വേണ്ടു വേറെ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല അതിലെന്താ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐക്യകണ്ഠേന എന്താ പറയുന്നത് നഗരസഭയ്ക്ക് കിട്ടേണ്ട ഒരു പിന്നെ വരുമാനം ഉറപ്പുവരുത്തുക മാത്രമേ അല്ല നമുക്കത് നമുക്ക് ഉറപ്പ് വരുത്താനാണ് നമ്മളിപ്പം വീണ്ടും വീണ്ടും പറയുന്നത് ആ കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തത എന്തായാലും ഇപ്പൊ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം ഉള്ളത് കൊണ്ട് സർക്കാർ തലത്തിൽ നമുക്ക് വരണം പക്ഷേ അതിനു മുമ്പേ നമുക്ക് 19/2021 സെക്രട്ടറിക്ക് ഇത് കൊടുക്കണം എന്നുള്ള ഒരു ഓർഡർ അയാൾ കൈപ്പറ്റുകയും ചെയ്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഈ ഒക്യുപൻസി എന്തായാലും നമുക്ക് ഇന്നത്തെ കൗൺസിൽ തീരുമാന പ്രകാരം നമുക്ക് കൊടുത്തേ മതിയാവും ഐക്യകണ്ഠേന അത് പാസ്സാക്കുക അഗ്രിമെന്റോട് കൂടിയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യം എന്താണ് അനാവശ്യം ഇത് നമുക്ക് ഗവർണർ ആദ്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പം ഒക്യുപൻസി കൊടുത്തു കഴിഞ്ഞാൽ
ഈ കൗൺസിൽ തീരുമാനത്തെ അംഗീകരിക്കുന്ന ആൾക്കാർക്ക് കൈവയ്ക്കുക അല്ലാതെ വിയോജിപ്പുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഐക്യകണ്ഠ നമുക്ക് ഈ ഒരു അജണ്ട പാസാക്കുന്നവർക്ക് നല്ലത് അല്ല കൗൺസിലറെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ട് സർക്കാരിന്റെ ശ്രദ്ധയിലുള്ള ഒരു കാര്യം സർക്കാർ തലത്തിൽ നമുക്കൊരു കൃത്യമായൊരു മറുപടി വരട്ടെ നമ്മൾ കൊടുത്ത കാര്യത്തില് ഈ പിഴ സംബന്ധിച്ച കാലാവധി സംബന്ധിച്ച സ്പഷ്ടീകരണം നമുക്ക് ഇതുവരെ തന്നിട്ടില്ല നമ്മള് അല്ല ഒരു കാര്യം പറയാം അല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഒരു കാര്യം നമുക്ക് നഗരസഭക്ക് കിട്ടേണ്ട കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടല്ല നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഓക്യുപ്പൻസി കൊടുക്കാൻ വേണ്ടി നേരിട്ട് പോയി പറഞ്ഞത് നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ലെറ്റർ കൊടുത്തത് പക്ഷെ അതിലൊരു സ്പഷ്ടീകരണം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഇത് കൊടുത്തുകൊണ്ട് എഴുതാൻ തീരുമാനിക്കുന്നത് സംബന്ധിച്ചും പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്യുപ്പൻസി കൊടുക്കുക ആ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പാലിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് പ്രകാരമാണ് നമ്മളോട് ഓക്യുപ്പൻസി കൊടുക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം വന്നിട്ടുള്ളത് അപ്രകാരം നമ്മൾ ഇന്ന് അജണ്ട പാസാക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ളത് കൊണ്ട് ആ അവരുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അവരിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ലക്ഷങ്ങളാണ് ഫൈൻ ഈടാക്കുന്ന ലക്ഷം അവർ അടക്കം തയ്യാറാവണം അല്ലെങ്കിൽ അതിലപ്പുറത്തേക്കുള്ള സംഖ്യ സർക്കാർ തീരുമാനിക്കണമെങ്കിൽ അവർ അടക്കട്ടെ ആ കാര്യത്തിലുള്ള സ്പഷ്ടീകരണം എന്തായാലും സർക്കാരിൽ നിന്ന് വരണം ഈ ഒരു കാര്യം ഈ അജണ്ട എന്തായാലും നമുക്ക് ഐക്യകണ്ഠേനെ പാസ്സാക്കി എടുക്കാം അതിലൊരു വ്യക്തത കുറവില്ല അല്ല സജീവൻ കൗൺസിലറെ ഇരിക്കേ ഇവർക്ക് വിയോജനം ഉണ്ടെങ്കിൽ ഇതിനെ ഈ അജണ്ടനെ അനുകൂലിക്കുന്ന ആൾക്കാർ കൈപൊക്കി പാസ്സാക്കാം ഇത്രേ പറയണം അല്ല അവർക്ക് വിയോജനം ഉണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഓക്യുപ്പൻസി കൊടുക്കുന്നത് വളരെ ക്ലിയർ അല്ലേ ഇതിനൊരു വിരോധത്തിന്റെ ആവശ്യമില്ല എന്താ സർക്കാർ ഉത്തരവ് ഇന്ന് രണ്ട് കണ്ടീഷൻ അതിലൊരു കണ്ടീഷൻ അവരംഗീകരിച്ചു പിന്നെയുള്ള വിഷയം ഫൈനിനെ സംബന്ധിച്ച് നേരത്തെയുള്ള ഫൈനിനെ സംബന്ധിച്ച് നമ്മൾ സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെടുന്നു അവരെന്താണോ പറയുന്നത് അത് അംഗീകരിക്കും ഓക്യുപ്പൻസി കണ്ടീഷനിലാണ് ഇത് അംഗീകരിച്ചുകൊണ്ട് ഓക്യുപ്പൻസി കൊടുക്കുന്നു എന്ത് സർക്കാർ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനം നടത്തി കൊണ്ടുപോകാൻ കഴിയുമോ അതിന് പ്രത്യേക ഒരു എഗ്രിമെന്റിന്റെ ആവശ്യമില്ല ഇവിടെ ഒരു മൂന്ന് എഗ്രിമെന്റ് ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ സർക്കാർ കണ്ടീഷൻ ബാധിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ വളരെ കൃത്യമാണ് അതിനൊരേ ഒരു ഇതര അഭിപ്രായത്തിന്റെ ആവശ്യമില്ല സർക്കാർ പറയുന്നു ഒരു കോടി ഉറുപ്പിയായി ഇവര് പിഴ ഈടാക്കണം അവർ ബാധ്യസ്ഥരാണ് ഈ എഗ്രിമെന്റ് പ്രകാരം ബാധ്യസ്ഥരാണ് ഈ ഓക്യുപ്പൻസി കരാർ പ്രകാരം ബാധ്യസ്ഥരാണ് നഗരസഭയിൽ കിട്ടുന്നത് കിട്ടും നമുക്ക് എന്താ അതുകൊണ്ട് കിട്ടുന്നത് വളരെ പെട്ടെന്ന് നടത്താം നമ്മളെന്ത ഒന്നിച്ച് നടത്തിയാൽ അത് വേഗമാവാം ഇവർക്ക് ഇത് വയലേറ്റ് ചെയ്തുകൊണ്ട് നടത്താൻ കഴിയില്ല ഇനി സർക്കാർ പറയുന്നു ഒരു പിഴയും കൊടുക്കേണ്ടതില്ല വേണ്ട ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ ഈ കൗൺസിൽ ആവശ്യപ്പെടുന്ന അതേയുള്ളൂ സർക്കാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കണ്ടീഷണലി ഓക്യുപ്പൻസി കൊടുക്കുന്നു
അജണ്ട അംഗീകരിക്ക അങ്ങക്ക് വിയോജിപ്പുണ്ടെന്നാണ് പറയുന്നത്. ഓക്യുപ്പൻസി കൊടുക്കാൻ അല്ല, ഓക്യുപ്പൻസി കൊടുക്കാൻ എന്തായാലും നമ്മൾ ഇന്ന് തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ അജണ്ട അനുകൂലിച്ച് അനുകൂലിക്കുന്ന ആൾക്കാരെ കൈവക്കി പാസ്സാക്കാം. ഞങ്ങളുടെ വിയോജന കുറിപ്പോടുകൂടെ തന്നെ ഈ ഒരു കൗൺസിലിൽ അജണ്ട പാസ്സാക്കിയതായി അറിയിക്കാം.